കുണ്ടൂരിൽ ചെന്ന് പുഴയിലേക്ക് ചാടും. അപ്പോ ഈ പുഴ തന്നെ കുണ്ടൂരിന് അപ്പുറത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. ഇറങ്ങിയത് കണക്കാണവ് ഈ അളന്തക്കര ചെന്നാണ് ഈ മറ്റേ ആലോപ്പുഴ ഈ പുഴയായിട്ട് ചേർന്നത്. ഈ പുഴ ഇങ്ങനെ ചുറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് കുണ്ടൂർ കൂടിയിട്ട് അപ്പുറത്തേക്ക് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഇതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ ഇങ്ങനെ മുമ്പ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് പൊട്ടി ഒഴുകിയിരുന്നിട്ടുണ്ട്. ഇവിടെ വെള്ളം കൂടുന്ന അവസരത്തിൽ ഇതിലെ പൊട്ടി ഒഴുകും. ഇവിടെ പൊട്ടി ഒഴുകും അല്ലെ? ഇവിടെ വെള്ളം ആ പഴയ വഴിയിൽ കൂടെ തന്നെ അത് ഒഴുകിയിട്ട് പുഴയുടെ മറ്റേ സ്ഥലത്ത് എത്താറുണ്ട്. അപ്പോ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇതിലെ ഇങ്ങനെ ഒഴുകുന്ന സ്ഥലത്തിന്റെ ഏകദേശം നടുക്കായിട്ട് വരില്ലേ നമ്മുടെ മുഴിക്കുളം? മുഴിക്കുളം നടക്ക് വരില്ല. മുഴിക്കുളം പുഴയ്ക്ക് അക്കരയാണ്. അതെ, അല്ല ഈ മുഴിക്കുളത്തിന് പുഴ അമ്പലത്തിന്റെ അടുത്തേ കൂടി പോകും. അമ്പലത്തിന്റെ സൈഡിൽ കൂടി പടിഞ്ഞാറ് സൈഡ് പഴയ മുഴിക്കുളം ശാല ഇപ്പോഴിരിക്കുന്ന അമ്പലത്തിനേക്കാളും ഇപ്പുറത്തായിരുന്നു എന്നൊരു കഥയുണ്ട്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കുന്നല്ല, ഇത് എന്താ പറയാ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥകളൊക്കെ. അപ്പോ ഈ മുഴിക്കുളം ക്ഷേത്രം ഒരുപാട് കാലത്തൊക്കെ ഉണ്ട് അവിടെ കുളം ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എവിടെയാ കുളം ഉള്ളത്? കുളം ഇപ്പൊ റോഡ് പോണ വഴി. അതെ, അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നല്ലാണ്ട് നമുക്ക് അറിയില്ല. ആ, അങ്ങനെ മൂഴിക്കുളം എന്ന് പേര് കിട്ടാൻ അവിടെ ഒരു കുളം ഉണ്ടാവുന്നു. അമ്പലക്കുളം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അതെ, പണ്ട് അതിന്റെ വല്ല അവശിഷ്ടങ്ങളും ഇപ്പൊ അവിടെ കാണൂ? ഒന്നും കാണില്ല. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇവിടുന്ന് ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ ഓർമ്മ വെക്കുമ്പോ ഈ കുഴൂർ വഴിക്ക് പുഴയായി കൂടെ വെള്ളം ഒഴുകിയിട്ട് അപ്പുറത്ത് ചാടിയത് എന്നായി? അതിപ്പോ 83 ലാസ്റ്റ് വെള്ളം വലിയ വെള്ളം വന്നാണ്. അപ്പൊ 83 വെള്ളം വന്നു കഴിഞ്ഞപ്പോ ഇതിലെ പുഴ ഒഴുകി കഴിഞ്ഞ് കുഴൂർ വെള്ളം പോയി. ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി അപ്പുറത്തെ പുഴയിൽ ചെന്ന് ചാടിയിട്ടുണ്ടല്ലോ. ഇതിലുണ്ട്. അപ്പൊ ഇതിലൊരു വഴി സാധ്യമാണ്. അത് അങ്ങനെ പുഴ ഇപ്പൊ ഇവിടെ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങോട്ട് ഒഴുക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിലേ ഒഴുകി സംശയമില്ല. അപ്പൊ ഇനി ഇനി നിങ്ങളെ കുറിച്ച് പറയാം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജോർജ്. എവിടെയാ വീട്? വീട് കുറച്ച് തെക്കേശം മാറി. എന്താ സ്ഥലത്തിന്റെ കൃത്യം പേര്? അത് പൂവങ്ങാനാൽ എന്ന് പറയും. അതെ, വീട്ടുപേര്? വീട്ടുപേര് മഞ്ഞളി. മഞ്ഞളി. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? ജോഷി. ജോഷി. വീട്ടുപേര്? കാച്ചപ്പള്ളി. കാച്ചപ്പള്ളി. എവിടെ വീട്? താഴ്ത്ത അല്ലേ? പൂവത്തുശ്ശേരി. അവരെ തറവാട് ഇരുന്നാണ് അപ്പുറം.